മെറി ക്രിസ്മസ്! അതേ കൂട്ടുകാരെ, ലോകം ഏറ്റവും കൂടുതൽ മെറി ആയിരിക്കുന്ന, അതായത് സന്തോഷിക്കുന്ന കാലമാണ് ക്രിസ്മസ് കാലം. മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കിയും ക്രിസ്മസ് ട്രീ ഏറ്റവും ഭംഗിയായി അലങ്കരിച്ചും കരോൾ ഗാനങ്ങൾ പാടിയും മധുര പലഹാരങ്ങളും രുചിയേറും വിഭവങ്ങൾ ഒരുക്കിയും കുടുംബം ഒന്നിച്ച് എല്ലാവരും ആനന്ദിക്കുന്ന കാലം. ഓരോ മുഖത്തും പ്രത്യാശയുടെ പുഞ്ചിരി വിടരുന്ന കാലം. ക്രിസ്മസ് പ്രകാശത്തിന്റെ കാലമാണ്. ഗ്രാമങ്ങളും നഗരങ്ങളും ദേവാലയങ്ങളും ഭവനങ്ങളും ക്രിസ്മസ് നക്ഷത്രങ്ങളുടെയും പല നിറത്തിലുള്ള ബൾബുകളുടെയും വിളക്കുകളുടെയും ശോഭയിൽ പ്രകാശിക്കുന്ന കാലം. ആരെ വരവേൽക്കാനാണ് ലോകം ഇത്ര മനോഹരമായി അണിഞ്ഞൊരുങ്ങുന്നത്? അതെ, ലോകരക്ഷകനായ ഈശോയെ. ഈശോയുടെ പിറവി തിരുനാളാണ് ക്രിസ്മസ്. ഈശോയെ വരവേൽക്കാനായി നമ്മുടെ ഹൃദയവും നമുക്ക് മനോഹരമായി അലങ്കരിക്കണ്ടേ? എങ്ങനെ? പുണ്യങ്ങളാകുന്ന പുഷ്പങ്ങൾ കൊണ്ട്, നന്മയുടെ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ കൊണ്ട്. കിഴക്കുതിച്ച നക്ഷത്രം നോക്കി യഹൂദന്മാരുടെ രാജാവിനെ തേടിയിറങ്ങിയ ജ്ഞാനികളെപ്പോലെ നമുക്കും ഒരു യാത്ര പോയാലോ? ഈ വരുന്ന 10 ദിവസം ജപമാലയിലെ സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും രഹസ്യങ്ങളിലൂടെ ഒരു യാത്ര. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളും ഈശോയുടെ നന്മയും സ്വന്തമാക്കുവാൻ ഈ യാത്ര നമ്മെ സഹായിക്കും. ജ്ഞാനികളുടെ യാത്ര പോലെ നമ്മുടെ യാത്രയും ചെന്നെത്തുന്നത് ആ കൊച്ചു പുൽക്കൂട്ടിലാണ്. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവർ ഈശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുത്തതുപോലെ നമുക്ക് നന്മകളും പുണ്യങ്ങളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കാഴ്ചവെക്കാം. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്ക് നമുക്ക് ഉണ്ണീശോയെ സന്തോഷത്തോടെ വരവേൽക്കാം. അമ്മയോടൊപ്പം ഈശോയെ കുമ്പിട്ട് ആരാധിക്കാം. ലോകത്തിന്റെ പ്രകാശമായ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. അവിടുത്തെ പ്രകാശത്തിൽ നമുക്ക് ആനന്ദിക്കാം. റിജോയ്സ്.